ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. ജ്യോതി പറയുന്നു, മനുഷ്യപ്പറ്റുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ജ്യോതി അകത്തേക്ക് നോക്കുന്നു. തുടർന്ന് ജ്യോതി കൊടുത്ത ഫുഡുമായി കോൺസ്റ്റബിൾ ഡി കെയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, ദാ നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഡി കെ പറയുന്നു, ഞാൻ ആവശ്യപ്പെട്ടില്ല. അപ്പോൾ കോൺസ്റ്റബിൾ പറയുകയാണ്, ആവശ്യപ്പെട്ടിട്ടല്ല കസ്റ്റഡിയിലിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നത്, ഇതിനകത്ത് നിരാഹാരം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോകുന്നു. ഡി കെ ആ ഫുഡ് എടുത്ത് മണപ്പിച്ചു നോക്കുന്നു. ഡി കെ മനസ്സിൽ പറയുന്നു, ഡി കെ റെസ്റ്റോറന്റിലെ ഫുഡാണല്ലോ ഇത്, അവിടെ പോയി ഫുഡ് കൊണ്ടുവന്നത് ആരായിരിക്കും? അവൾ തന്നെ ആയിരിക്കും ആ ബേക്കറിക്കാരി. തുടർന്ന് അർജുൻ ജ്യോതിയോട് ചോദിക്കുന്നു, അപ്പോ ജാമ്യം കിട്ടില്ലേ മാഡം? ജ്യോതി പറയുന്നു, അറിയില്ല, പക്ഷെ എന്തു സംഭവിച്ചാലും ഡി കെ ഞാൻ ജയിലിലേക്ക് അയക്കില്ല. അർജുൻ ചോദിക്കുന്നു, അത് നടക്കുമോ മാഡം? ജ്യോതി പറയുന്നു, നടത്തിയെടുക്കണം. ഡി കെ ഈ പ്രശ്നത്തിലാക്കിയെന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പൊ എന്റെ തലയിലാ, അതെനിക്ക് മാറ്റിയേ പറ്റൂ. ഈ സമയത്ത് ആ കോൺസ്റ്റബിൾ അവിടേക്ക് വരുന്നു. ജ്യോതി ചോദിക്കുന്നു, സാർ അദ്ദേഹം ആഹാരം മുഴുവൻ കഴിച്ചായിരുന്നു? കോൺസ്റ്റബിൾ പറയുന്നു, ഇതുവരെ കഴിച്ചിട്ടില്ല, കുറച്ചു കഴിയുമ്പോൾ കഴിച്ചോളൂ. ദേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോകണം. പോകാനൊരു വണ്ടി അറേഞ്ച് ചെയ്തു തരാൻ ജയരാമൻ സാർ പറഞ്ഞിട്ടുണ്ട്. ജ്യോതി ചോദിക്കുന്നു, എങ്ങോട്ട് പോകാൻ? എനിക്ക് എങ്ങും പോകാനില്ല. അതെ, ജയരാമൻ സാറിനോട് പറഞ്ഞേക്ക് എനിക്ക് പോകാൻ മനസ്സില്ലാന്ന്. കോൺസ്റ്റബിൾ പറയുന്നു, അത് പറ്റില്ല മാഡം, പ്രതിയെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് വിസിറ്റിംഗ് തന്നെ അനുവദിക്കാൻ പാടുള്ളതല്ല, അതുകൊണ്ട് പ്ലീസ് പറയുന്നത് കേൾക്കണം. ജ്യോതി പറയുന്നു, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അയാളോട് വന്നെന്നെ പിടിച്ചിറക്കി വിടാൻ പറയ, എന്റെ ഭർത്താവിനെ കൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞേക്ക് അയാളോട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ജ്യോതി അവിടേക്ക് ഇരുന്നിട്ട് പറയുന്നു, അല്ലെങ്കിൽ എന്നെയും കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇടാൻ പറയും. കോൺസ്റ്റബിൾ അകത്തേക്ക് പോകുന്നു. അർജുൻ പറയുന്നു, മാഡം നമുക്ക് പോകാം, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ജ്യോതി പറയുന്നു, വേണ്ട, അർജുൻ പോയി ഡി കെ കഴിക്കുന്നുണ്ടോന്ന് നോക്ക്, നേരെ ചെല്ലണ്ട, കാണാത്ത രീതിയിൽ നിന്ന് നോക്കിയാ മതി. അർജുൻ അകത്തേക്ക് പോകുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു, ഇനിയിപ്പോ എന്താ ഒരു വഴി? എന്റെ കൂട്ടുകാരിയുടെ അമ്മ അഡ്വക്കേറ്റ് അല്ലേ, അവരെ പോയെന്ന് കണ്ടാലോ? മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താ പിന്നെ ഉടനെയൊന്നും ജാമ്യം കിട്ടില്ല. തുടർന്ന് അവിടേക്ക് വന്ന അർജുനോട് ജ്യോതി ചോദിക്കുന്നു, എന്തായി അർജുൻ, കഴിച്ചോ? അർജുൻ പറയുന്നു, ഇല്ല മാഡം, പാത്രം അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ജ്യോതി അർജുനോട് പറയുന്നു, വാ. അങ്ങനെ ജ്യോതി അർജുനെയും കൂട്ടി ഡി കെയുടെ അരികിലേക്ക് പോകുന്നു. ശേഷം വിഷമത്തോടുകൂടി ഇരിക്കുന്ന ഡി കെയുടെ അരികിലേക്ക് ജ്യോതിയും അർജുനും വരുന്നു. ജ്യോതി പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ദയവ് ചെയ്തൊന്ന് കേൾക്കണം. ഡി കെ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നു, അർജുൻ നീ എന്തിനാ ഇവിടേക്ക് വന്നത്? ജ്യോതി പറയുന്നു, ഞാൻ വിളിച്ചിട്ടാ വന്നത് ഒരു സഹായത്തിന്. റെസ്റ്റോറന്റിൽ നിന്ന് നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്. ഡി കെ ചോദിക്കുന്നു, ആര് പറഞ്ഞു റെസ്റ്റോറന്റിൽ നിന്ന് എനിക്ക് ഫുഡ് കൊണ്ടുവരാൻ? ഞാൻ പറഞ്ഞോ? ജ്യോതി ചോദിക്കുന്നു, പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? എന്നെ നിങ്ങളുടെ മരുമക്കൾ അമരാവതിയിൽ നിന്ന് പിടിച്ചിറക്കി ഗേറ്റ് അടച്ചില്ലേ? ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ഞാൻ ചെയ്യേണ്ടത് എന്റെ മരുമക്കൾ ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്. ജ്യോതി ചോദിക്കുന്നു, അതിന് ഞാൻ എന്ത് ചെയ്തു? ആ ജയരാമനാ നിങ്ങളെ ചതിച്ചത്, അല്ലാതെ ഞാനൊന്നുമല്ല. ഡി കെ പറയുന്നു, അർജുൻ ഈ ഫുഡ് തിരികെ കൊണ്ടുപോ. എടുത്തോണ്ട് പോകാൻ അർജുൻ ആ ഫുഡ് എടുക്കാൻ തുടങ്ങുന്നു. ജ്യോതി പറയുന്നു, വേണ്ട അർജുൻ, ടെൻഷൻ കൊണ്ട നിന്റെ സാർ ഇങ്ങനെ പറയുന്നത്, നീ പൊയ്ക്കോ. അർജുൻ പുറത്തേക്ക് പോകുന്നു. ജ്യോതി പറയുന്നു, ഹിറ്റ്ലർ ആ ജയരാമൻ നിങ്ങളെ മാത്രമല്ല എന്നെയും ഈ കേസിൽ കുരുക്കി, എന്റെ ജീവിതം പോലും നഷ്ടപ്പെടുത്തി. ഡി കെ പറയുന്നു, നിന്റെ കള്ളച്ചതിയുടെ പുരാണം കേൾക്കാൻ എനിക്ക് സമയമില്ല, ഇപ്പൊ ഇവിടെ നിറങ്ങിപ്പോണം, എനിക്കിവിടെ ആരുടെയും സഹായം ആവശ്യമില്ല. ജ്യോതി ചോദിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ? നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ ഞാനിപ്പം പേര് വഴിയില്ല. ഹിറ്റ്ലറെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഭക്ഷണം ഒന്ന് കഴിക്ക്. ഡി കെ പറയുന്നു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ജ്യോതി പറയുകയാണ്, എന്നോടുള്ള വാശി കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കരുത് പ്ലീസ്. ഡി കെ പറയുന്നു, നീ ഇതിനകത്ത് വല്ല വിഷവും കലർത്തിയിട്ടില്ലെന്ന് ആര് കണ്ടു? ഇത് കേട്ട് ജ്യോതി പറയുകയാണ്, ഭക്ഷണം വേണ്ടെങ്കിൽ കഴിക്കണ്ട, പക്ഷെ ഇവിടുന്ന് ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടേ പോകുകയുള്ളൂ. ജയരാമൻ മാത്രമല്ല അവിനാശം നിങ്ങളെ ജയിലിലടയ്ക്കാൻ കാത്തിരിക്കുക. ഡി കെ ചോദിക്കുന്നു, അതിന് നിനക്കെന്താ? ഞാൻ നിന്റെ ആരാ? ഞാൻ നിന്റെ ആരെങ്കിലും ആണെന്ന് നീ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റ്. ഒരു താലി കെട്ടി പോയതുകൊണ്ട് നീ എന്റെ ആരെങ്കിലും ആയി പോയി എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. സുപ്രിയയുടെ സ്ഥാനത്തേക്ക് ഇടിച്ചു കയറി വരാനുള്ള നിന്റെ ഈ അത്യാഗ്രഹം ഞാൻ ഒരിക്കലും അനുവദിച്ചു തരികയുമില്ല. ഒരു ജോലിക്കാരിക്കപ്പുറം അമരാവതി വീട്ടിൽ നിനക്ക് ഒരു സ്ഥാനവും ഞാൻ കൽപ്പിച്ചിട്ടില്ല, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ആഹാ അത് കൊള്ളാലോ, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും നിങ്ങളോടുള്ള പ്രേമം മൂത്തിട്ട് ഞാൻ ഇവിടെ കാവല് കിടക്കുകയാണെന്ന്. എന്നാൽ അതല്ല സത്യം, നിങ്ങളെ ചതിച്ച് ജയിലിലാക്കിയവൾ എന്ന കിരീടമാ ആ ജയരാമൻ എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നത്. സുപ്രിയെ കൊന്നത് നിങ്ങളാണെന്ന് അന്ന് അയാൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് സംശയിച്ചു പോയി, പക്ഷേ അയാൾ പറഞ്ഞ തെളിവുകളൊന്നും ആ ലോക്കറിനകത്തില്ലാന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നതാ. എന്റെ അനിയത്തിയെ കിഡ്നാപ്പ് ചെയ്ത് എന്നെ നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചതല്ല എന്ന് ആ ന്യൂഇയർ ആഘോഷത്തിന്റെ ദിവസം എനിക്ക് മനസ്സിലായി. ഇത് കേട്ട് ഡി കെ ജ്യോതിയെ നോക്കുന്നു. ജ്യോതി നടന്ന കാര്യങ്ങളെല്ലാം ഡി കെയോട് തുറന്നു പറയുന്നു. ന്യൂഇയർ ആഘോഷത്തിന്റെ ദിവസം അവിനാഷിനെ കണ്ടുപിടിച്ചത്. അവിനാഷ് ജ്യോതിയോട്
പറഞ്ഞു. ശത്രുക്കളായി പോരടിച്ച നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പരസ്പരം അങ്ങ് ഒന്നിപ്പിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. ഇപ്പോ നീ കാരണം ഡി കെയുടെ സമാധാനം മുഴുവൻ അങ്ങ് പോയി കിട്ടി. തുടർന്ന് ജ്യോതി പറയുന്നു, അന്ന് എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ ആ ജയരാമൻ നിങ്ങളെ എന്തെങ്കിലും ചതിയിൽപ്പെടുത്തി ഈ അവസ്ഥയിൽ എത്തിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ അമരാവതിയിൽ നിന്നത്. അല്ലാതെ നിങ്ങളുടെ ഭാര്യ പദവിയും അമരാവതിയിലെ അമ്മായിയമ്മ പട്ടവും മോഹിച്ചിട്ടല്ല. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, മതി നിന്റെ കള്ളപ്രസംഗം. നീ ഈ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിറങ്ങി പോകാനാ പറഞ്ഞത്. ജ്യോതി പറയുന്നു, ഡി കെ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാനൊരു വക്കീലിനെ കണ്ട് ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഡി കെ പറയുന്നു, നോ, നിന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. അങ്ങനെ നീ എനിക്ക് ജാമ്യം വാങ്ങിത്തരാൻ ശ്രമിച്ചാൽ സുപ്രിയെ കൊന്ന കുറ്റം സ്വയം ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോകും. പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാകില്ല. ഇറങ്ങിപ്പോ. എന്റെ വിധി ഞാൻ സ്വയം തീരുമാനിക്കുന്നതാ. മരിച്ചാലും എന്നെ ചതിച്ച നിന്റെ സഹായം ഞാൻ സ്വീകരിക്കില്ല. ഗെറ്റ് ഔട്ട്. ഇത് കേട്ട് വിഷമത്തോടുകൂടി ജ്യോതി അവിടെ വന്ന് പോകുന്നു. ഡി കെ ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്മ വിഷമത്തോടുകൂടി ഓർക്കുകയാണ് ജയരാമൻ ഡി കെയോട് പറഞ്ഞത്. ഡി കെ, സുപ്രിയെ കൊന്നത് നീയാണെന്നുള്ളതിനുള്ള എല്ലാ തെളിവുകളും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ കേസ് തെളിയിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ജ്യോതിയാണ്. താങ്ക്സ് ജ്യോതി. തുടർന്ന് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളവുമായി അവിടേക്ക് വരുന്ന മായ അമ്മയോട് ചോദിക്കുന്നു, അമ്മ മരുന്ന് കഴിച്ചോ? അമ്മ ചോദിക്കുന്നു, എന്തിനാ ഈ മരുന്നും മന്ത്രവും ഒക്കെ? എനിക്കൊന്ന് മരിച്ചാ മതി. മായ പറയുന്നു, ഇങ്ങനെ വാശി പിടിച്ചിട്ട് അസുഖം കൂട്ടി വെക്കല്ലേ അമ്മേ. ഇതാ ഗുളിക കഴിക്ക്. കഴിക്കമ്മേ. ഡി കെ തിരിച്ചു വരുമ്പോൾ അമ്മ ആ പഴയ അമ്മയായിട്ടിരിക്കണ്ടേ? ആ പഴയ ചിരിയും കളിയും അമ്മയുടെ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ കേൾക്കണ്ടേ ഞങ്ങൾക്ക്? ഡി കെക്ക് നാളെയോ മറ്റന്നാളോ ജാമ്യം കിട്ടും. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, എന്നാര് പറഞ്ഞു? വക്കീല് പറഞ്ഞോ? അപ്പോഴൊന്ന് പതറി മായ പറയുകയാണ്, ആ വക്കീല് പറഞ്ഞു ഡി കെ വരുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാ പിന്നെ അത് മതി, ഞങ്ങളെ മൂന്ന് പേരെയും ഇവിടുന്ന് പറത്തിക്കളയും. ഇത് കഴിക്കെന്ന് പറഞ്ഞ് മായ മരുന്നെടുത്ത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അമ്മ മരുന്ന് കഴിക്കുന്നു. തുടർന്ന് മായ പറയുകയാണ്, എനിക്ക് അമ്മയോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ജ്യോതിയുടെ കാര്യമാ. ഞങ്ങൾ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ മനസ്സ് ഞങ്ങൾക്കറിയാം. പക്ഷേ ഡി കെ ജയിലിലാക്കിയ അവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണമ്മേ. ചതിക്കുന്നവരെ പോലും കണ്ണീര് കണ്ടാൽ സഹായിക്കുന്ന ആളാണ് അമ്മ. അമ്മയൊന്ന് ഓർത്തു നോക്കിയേ, എത്ര സന്തോഷം നിറഞ്ഞ വീടായിരുന്നു നമ്മുടേത്. സത്യത്തില് അവള് വന്ന് കയറിയതിൽ പിന്നല്ലേ ഇങ്ങനെയൊക്കെ ആയത്. അമ്മ ദേഷ്യത്തോടുകൂടി മായയെ നോക്കുന്നു. മായ പറയുന്നു, അമ്മയുടെ സപ്പോർട്ട് കൊണ്ടാ അവൾ ഇവിടെ എല്ലാം ചെയ്തത്. ഇപ്പോ ഡി കെ ജയിലിലുമാക്കി. എന്നിട്ടും തീർന്നോ? ഇല്ല. ആ അമ്മേ കുറച്ചു മുമ്പ് അവിനാഷ് വിളിച്ചിരുന്നു. അമ്മ ചോദിക്കുന്നു, അവൻ എന്തു പറഞ്ഞു? എന്റെ മോനെ ഉടനെ വിടുമോ? മായ പറയുന്നു, ജാമ്യം കിട്ടിയാൽ ഉടനെ ഡി കെ വരും. വക്കീൽ അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. അവിടെയും ആ ജ്യോതി ഡി കെക്ക് സമാധാനം കൊടുക്കാതെ ഒപ്പം കൂടിയേക്കുക. ഡ്രൈവർ അർജുനെ വിളിച്ച് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കാരിയറിലാക്കി കൊണ്ടുചെന്നത്രേ ഭർത്താവിനെ സേവിക്കാൻ. അമ്മ പറയുന്നു, അവിനാഷ് അവന് ഫുഡ് വാങ്ങി കൊടുത്തെന്നാണല്ലോ നേരത്തെ അവൻ പറഞ്ഞത്. മായ പറയുന്നു, ആ അതെ അതെ, അവിനാഷ് അത് എന്നോടും പറഞ്ഞു. ഇറക്കി വിടാൻ നോക്കിയിട്ടും ഇറങ്ങിപ്പോകാതെ അവൾ അവിടെ കുത്തിയിരിക്കുകയാണെന്നാ അവിനാഷ് പറഞ്ഞത്. അവള് കാരണം ഡി കെക്ക് മനസമാധാനം പോയി എന്ന് പറഞ്ഞാ മതിയല്ലോ. അമ്മ പറയുന്നു, നീ ആ ഫോണിങ് എടുത്തേ. ഇത് കേട്ട് മായ പറയുകയാണ്, എന്തിനാണമ്മേ? അമ്മ അവളുടെ കാല് പിടിക്കാനൊന്നും പോകണ്ട. അമ്മ പറയുന്നു, പറഞ്ഞത് കേട്ടാ മതി, എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. നീ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിക്ക്. മായ ഫോൺ എടുത്ത് ജ്യോതിയെ വിളിക്കുന്നു. അമ്മ മായയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുന്നു. അമ്മയുടെ കോള് കണ്ട് സന്തോഷത്തോടുകൂടി കണ്ണു നിറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ജ്യോതി അമ്മയെന്ന് വിളിക്കുന്നു. അമ്മ ചോദിക്കുന്നു, ജയിലിലും നീ എന്റെ മോന് സമാധാനം കൊടുക്കില്ല അല്ലേ? എന്റെ മോനെ ഊട്ടാനും ഉറക്കാനും നീ അവിടെ നിൽക്കണ്ട. ജ്യോതി കരങ്ങിക്കൊണ്ട് അമ്മയെന്ന് വിളിക്കുന്നു. അമ്മ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, നീ എന്നെ അങ്ങനെ ഇനിയും വിളിക്കണ്ട. നീ എന്നെ അങ്ങനെ വിളിച്ചപ്പോഴൊക്കെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതി. പക്ഷേ നീ എന്നെ ചതിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ എന്നെ തകർത്ത് കളഞ്ഞു. ജ്യോതി കരഞ്ഞുകൊണ്ട് പറയുന്നു, അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മേ. അമ്മ പറയുന്നു, നിന്റെ കള്ളക്കരച്ചിൽ കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. എന്റെ മോന്റെ സമാധാനം കളയാതെ ഒന്നിറങ്ങി പോകാമോ നിനക്ക്? ജയിലിലെങ്കിലും എന്റെ മോനൊന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ. ഇനി ഞാൻ വിളിക്കുമ്പോൾ നീ അവിടെ ഉണ്ടാകരുത്. അങ്ങനെ ദേഷ്യത്തോടുകൂടി അമ്മ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് മായ. ജ്യോതി പൊട്ടിക്കരയുന്നു. മായ സന്തോഷത്തോടുകൂടി മനസ്സിൽ പറയുന്നു, അടിപൊളി, അമ്മായിയമ്മയും മരുമോളും ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും പോലെയായി. ഇനിയും ഇതിനിത്തിരി തവിടും പിണ്ണാക്കും കൂടി ഇട്ടു കൊടുത്താ മതി. ഈ വൈരാഗ്യം തഴച്ചങ്ങ് വളർന്നോളും. ഇതോടെ അമരാവതിയിലെ അവളുടെ കഥ കഴിഞ്ഞു. അമ്മ മായയോട് ചോദിക്കുന്നു, ഇതല്ലേ നീ ആഗ്രഹിച്ചത്? മായ പറയുന്നു, അമ്മേ ഞാൻ. ഇത് കേട്ട് അമ്മ പറയുകയാണ്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നായി പോയി. അതൊന്ന് ഓർത്തു പോയെന്നേ ഉള്ളൂ. മായ അവിടെ ഒന്ന് എഴുന്നേറ്റ് പോകുന്നു. അമ്മ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. തുടർന്ന് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചിത്ര. താരയും തൊട്ടരികിൽ നിൽപ്പുണ്ട്. ചിത്ര പറയുന്നു, ഈ മായച്ചു പോയി കുളമാക്കി കാണുമോ? താര പറയുന്നു, അതെ, ഇത് നീ പോകുന്നത് പോലെയല്ല. മായച്ചു പോയാൽ അത് ശരിയാക്കിക്കൊണ്ടേ വരൂ. ദേ മായച്ചി. എന്തായി മായച്ചി? അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണ്?
നടന്ന് വെല്ല പിടിയും കിട്ടിയോ? ഇനി അവള് തിരിച്ചു വന്നാൽ കൈ പിടിച്ച് കയറ്റുമോ? ചിത്ര പറയുന്നു, ഓ കൈയല്ല, വേണമെങ്കിൽ നിലവിളക്കും കത്തിച്ച് ആരതി ഒഴിഞ്ഞു സ്വീകരിക്കും. അവൾ അമ്മയ്ക്ക് ഏതാണ്ട് കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് മായ പറയുന്നു, നിങ്ങളുടെ ഊഹത്തിൽ തെറ്റൊന്നുമില്ല. അമ്മയ്ക്ക് അവളോടുള്ള സ്നേഹത്തിന്റെ പുറന്തോടില് ഒരു വിള്ളല് വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. ഉള്ളിൽ അവളോടുള്ള സ്നേഹത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ മുറിവേറ്റത് സ്വന്തം മകന്റെ നെഞ്ചിലായപ്പോൾ ഉള്ളൊന്ന് പൊള്ളിപ്പോയി. അതുകൊണ്ട് കൈ പിടിച്ച് തിരികെ കയറ്റുകയൊന്നുമില്ല. ഇത് കേട്ട് താരയും ചിത്രയും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. മായ പറയുന്നു, എന്നാലും അവളെ ഇവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കാനുള്ള നമ്മുടെ നീക്കം അമ്മയ്ക്ക് മനസ്സിലായി. അത് പച്ചയ്ക്ക് എന്നോട് ചോദിക്കുകയും ചെയ്തു. താര പറയുന്നു, അപ്പം നമ്മളൊന്ന് കരുതിയിരിക്കണമെന്നർത്ഥം. ചിത്ര പറയുന്നു, അവൾക്കെതിരെയുള്ള നീക്കത്തിന് ഇനിയും ആയുധങ്ങൾ സ്വരുക്കൂട്ടണം അല്ലേ മായേച്ചി? മായ പറയുന്നു, നമ്മൾ അവളെ പിടിച്ച് ഗേറ്റിന് പുറത്താക്കിയത് പത്മാവതി അമ്മയ്ക്ക് അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല. പക്ഷേ അവള് ജയരാമന്റെ ഏജന്റായിട്ട് വന്ന് ഡി കെ ചതിച്ചത് അംഗീകരിക്കാനും വയ്യ. താര പറയുന്നു, അപ്പം തൃശങ്കൂലാണ് രാജമാതാവ് അല്ലേ മായേച്ചി? ചിത്ര ചോദിക്കുന്നു, ഡി കെയുടെ ഭാര്യ എന്ന അവകാശത്തില് അവള് തിരിച്ചു കയറിയാൽ നമ്മളിനി എന്തു ചെയ്യും മായേച്ചി? മായ പറയുന്നു, ഒന്നും ചെയ്യാനാകില്ല. നമുക്ക് മാത്രമല്ല സാക്ഷാൽ ഡി കെക്ക് പോലും. നിയമം അങ്ങനെയാ. ഡി കെയുടെ ഭാര്യ എന്ന അധികാരത്തിൽ അവൾക്കിവിടെ ഏത് നിമിഷവും കയറി വരാം, താമസിക്കാം. ആർക്കും അത് തടയാൻ പറ്റില്ല. ചിത്ര പറയുന്നു, ഷേ ഒന്ന് ചുമ്മാതിരി മായേച്ചി. ഇനി അവൾ ഈ പടി കയറി വന്നാലേ കഴിഞ്ഞ തവണത്തെ പോലെ പിടിച്ചിറക്കിവിട്ട് ഗേറ്റ് അടയ്ക്കണം, അല്ലാതെ പിന്നെ. മായ പറയുന്നു, അതത്ര ഈസി ആയിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല ചിത്രേ. കഴിഞ്ഞ തവണ ഡി കെ അറസ്റ്റ് ചെയ്യിക്കാൻ കാരണക്കാരിയായവളെ പുറത്താക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. അന്ന് അവള് പ്രതികരിക്കാഞ്ഞത് അവളുടെ കയ്യിൽ തെറ്റുണ്ടെന്ന് അവൾക്കറിയാവുന്നതുകൊണ്ടാ. ഇനി അവള് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ചാൽ നമുക്ക് അവളെ നിഷേധിക്കാനാകില്ല. കാരണം ഈ വീട്ടിൽ നമുക്കും മേലെയാണ് നിയമപരമായി അവൾക്കുള്ള സ്ഥാനം. താര ചോദിക്കുന്നു, പിന്നെ എന്തു ചെയ്യണമെന്നാ മായേച്ചി പറഞ്ഞു വരുന്നത്? മായ പറയുന്നു, അമ്മയെ മുന്നിൽ നിർത്തണം ഒരു പരിച പോലെ. എന്നിട്ട് അമ്മയെ കൊണ്ട് അവളോട് ഇറങ്ങിപ്പോകാൻ പറയിക്കണം. ചിത്ര പറയുന്നു, അതിനിത്തിരി പുളിക്കും. അമ്മ അങ്ങനെ പറയുമെന്നേ എനിക്ക് തോന്നുന്നില്ല. മായ ചിരിച്ചുകൊണ്ട് പറയുന്നു, പറയിക്കണം, അതിനൊരു വഴിയുണ്ട്. താര ചോദിക്കുന്നു, എന്തു വഴി? അപ്പോൾ മായ പറയുകയാണ്, ഡി കെക്ക് ജാമ്യം കിട്ടി തിരിച്ചു വരുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അസത്യം ആയിരം വട്ടം പറഞ്ഞ് സത്യമാക്കുന്നത് പോലെ അമ്മയ്ക്ക് ചുറ്റിലും നിന്ന് അവള് കാരണമാണ് ഡി കെ ജയിലിൽ പോയതെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പറഞ്ഞ് അമ്മയുടെ മനസ്സിൽ അത് ഉറപ്പിക്കണം. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് താരയും ചിത്രയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. Thank you for watching. Please subscribe, like and share my channel.